Vamos cair ഇതിലും മികച്ചൊരു ഫൈനൽ റിഹേഴ്സൽ ഇറ്റലിക്ക് കിട്ടാനില്ല എന്ന് വേണമെങ്കിൽ പറയാം കളിയിൽ ഉടനീളം പന്തിന് കാവൽ നിന്ന് സ്പെയിനിനെ ഷൂട്ടൌട്ടിൽ മറികടന്ന് ഇറ്റലി യൂറോ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ കടന്നു നിശ്ചിത സമയത്തും അധിക സമയത്തും കളി ഒന്ന് ഒന്ന് സമനിലയിലായിരുന്നു ഷൂട്ടൌട്ടിൽ ഇറ്റാലിയൻ താരം മാനുവൽ ലൊക്കാറ്റെല്ലിക്കും സ്പെയിൻ താരം ഡാനി ഒൽമോയ്ക്കും ആദ്യ കിക്ക് പിഴച്ചതോടെ വീണ്ടും തുല്യതയിൽ കളിയിൽ സ്പെയിനിന്റെ സമനില ഗോൾ നേടിയ അൽവാരോ മൊറാത്തയുടെ നാലാം കിക്ക് ഇറ്റാലിയൻ ഗോൾ കീപ്പർ ജിയാൻ ലൂജി ഡൊന്നാരോ സേവ് ചെയ്തതോടെ ഇറ്റലിയുടെ അഞ്ചാം കിക്ക് നിർണായകമായി അനായാസം ലക്ഷ്യം കണ്ടതോടെ ഇറ്റലി ഫൈനലിലേക്ക് എത്തുകയും ചെയ്തു നേരത്തെ ഫെഡറിക്കോ കിയേസിയുടെ അറുപതാം മിനിറ്റിലെ ഗോളിൽ ഇറ്റലി മുന്നിലെത്തിയെങ്കിലും എൺപതാം മിനിറ്റിൽ മൊറാത്തയിലൂടെ തിരിച്ചടിച്ചാണ് സ്പെയിൻ കളി ഷൂട്ടൌട്ട് വരെ എത്തിച്ചത് ഇംഗ്ലണ്ട് ഡെൻമാർക്ക് രണ്ടാം സെമി ഫൈനൽ മത്സര വിജയികളെ ഞായറാഴ്ച ഫൈനലിൽ ഇറ്റലി നേരിടും ചരിത്രത്തിൽ ആദ്യമായാണ് സ്പെയിൻ ഒരു പ്രധാന ടൂർണമെന്റിന്റെ അതായത് ലോകകപ്പ് അല്ലെങ്കിൽ യൂറോകപ്പ് സെമി ഫൈനൽ തോൽക്കുന്നത് ഇതിനു മുൻപ് കളിച്ച അഞ്ച് സെമി ഫൈനലുകളും ജയിച്ച് അവർ ഫൈനലിലെത്തി ബെൽജിയത്തിനെതിരെ പരിക്കേറ്റ വിംഗ്ബായ്ക്ക് ലിയനാർഡോ സ്പിനസോളയ്ക്ക് പകരം യമേഴ്സിനെയാണ് ഇറ്റലി ഇറക്കിയത് എന്നാൽ സ്പിനസോളയുടെ പുതിപ്പും വേഗവും ഇറ്റലി ശരിക്കും മിസ് ചെയ്യുകയും ചെയ്തു സ്പാനിഷ് പ്രതിരോധം അങ്കലാപ്പോടെ കളിച്ചിട്ടും ഇറ്റലിക്ക് മുതലെടുക്കാൻ സാധിച്ചില്ല തുടക്കത്തിൽ തന്നെ ബാരലെയും ഇമ്മൊബിലെയും ഓഫ് സൈഡിൽ കുരുങ്ങുകയും ചെയ്തു ഇറ്റലി പരുങ്ങിയതോടെ സ്പെയിൻ കളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു അതേസമയം ഈ അവസരത്തിൽ ഇത്തരം അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും മുന്നേറ്റ നിരക്ക് മൂർച്ചയില്ലാതെ പോയത് അവർക്കും തിരിച്ചടിയായി ഡാനി ഒൽമോ ഉജ്ജ്വലമായി കളിച്ചെങ്കിലും മൊറാത്തയും സരാബിയും പുറത്തിരുന്നതോടെ ആദ്യ ഇലവനിൽ അവസരം കിട്ടിയ മിക്കൽ ഓരസഭാൽ പരാജയമായി മാറി രണ്ടാം പകുതിയിൽ കിട്ടിയ ആദ്യ അവസരം തന്നെ ഇറ്റലി മുതലെടുക്കുകയും ചെയ്തു ആൽബയുടെ ക്രോസ് പിടിച്ചെടുത്ത് ഗോൾ കീപ്പർ ഡന്നോരമോ തുടക്കമിട്ട പ്രത്യാക്രമണത്തിൽ പന്ത് വലതു പാർശ്വത്തിൽ വെരാറ്റിക്കന് വിധേയമാവുകയും ചെയ്തു ഇമ്മൊബിലേക്ക് പാസ് കൈമാറുകയും ചെയ്തു ലപ്പോർട്ടിന്റെ ടാക്കിൽ ഫലിച്ചെങ്കിലും പന്ത് കിട്ടിയില്ല ഓടിയെത്തിയ കിയേസ ഒറ്റ ടച്ചിൽ പാകപ്പെടുത്തിയ പായിച്ച ഷോട്ടിന് മുന്നിൽ സ്പാനിഷ് ഗോൾ കീപ്പർ ഉനായി സിമോൺ നിസ്സഹായനായി നിൽക്കേണ്ട ഒരു അവസരവും ഉണ്ടായി വന്നു അതേസമയം ഗോൾ മടക്കാനുള്ള പദ്ധതി സ്പെയിൻ അടുത്ത മിനിറ്റിൽ തന്നെ തുടങ്ങി ഫെറാൻ ടോറസിന് പകരം മൊറാത്ത എത്തുകയും ചെയ്തു എൺപതാം മിനിറ്റിൽ മൊറാത്ത ലക്ഷ്യം കണ്ടു ഒൽമോയിമുത്ത് മുന്നേറിയ മൊറാത്ത ബോക്സിനുള്ളിൽ പന്ത് കാൽമാറുകയും ചെയ്തു ഇടത്തേക്ക് ഡൈവ് ചെയ്ത ഡൊന്നോരോമയെ കാഴ്ചക്കാരനാക്കി പുറംകാൽ ഷോട്ട് നിർണായകമാവുകയും ചെയ്തു സ്കോർ ഒന്ന് ഒന്നിൽ എത്തുകയുമായിരുന്നു